ഞാൻ ലൈവ് ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സംസ്ഥാനത്ത് ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് പേർ രോഗമുക്തി നേടി ചികിത്സയിലുള്ളത് മുപ്പതിനായിരത്തി ആറ് പേർ ഇതുവരെ രോഗമുക്തി നേടിയവർ കഴിഞ്ഞ മണിക്കൂറിനിടെ സാമ്പിളുകൾ പരിശോധിച്ചു ഇന്ന് പതിനേഴ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഒൻപത് പ്രദേശങ്ങളെ ഒഴിവാക്കി മലപ്പുറം നാനൂറ്റി എൺപത്തിരണ്ട് കോഴിക്കോട് മുന്നൂറ്റി എൺപത്തിരണ്ട് തിരുവനന്തപുരം മുന്നൂറ്റി മുപ്പത്തിരണ്ട് എറണാകുളം ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് കണ്ണൂർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പാലക്കാട് നൂറ്റി എഴുപത്തി അഞ്ച് തൃശൂർ നൂറ്റി അറുപത്തി ഒന്ന് കൊല്ലം നൂറ്റി നാൽപ്പത്തിരണ്ട് കോട്ടയം നൂറ്റി ഇരുപത്തിരണ്ട് ആലപ്പുഴ നൂറ്റി ഇടുക്കി അൻപത്തി കാസർഗോഡ് അൻപത്തി വയനാട് ഇരുപത് പത്തനംതിട്ട പതിനാറ് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് പതിനഞ്ച് മരണങ്ങളാണ് കോവിഡ് പത്തൊൻപത് മൂലം ഇന്ന് സ്ഥിരീകരിച്ചത് കോവിഡ് വാക്സിൻ എല്ലാവർക്കും ലഭ്യമാക്കാൻ അഞ്ച് വർഷമെടുക്കുമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിൽ പോലും ലോകത്തെ എല്ലാവരിലും വാക്സിൻ എത്തിക്കാൻ സാധിക്കില്ലെന്നും ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ വാക്സിൻ ഇന്ത്യയിൽ നിർമ്മിക്കാൻ കരാർ നേടിയ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ മേധാവിയായ അദർ പൂനവാല പറഞ്ഞു പാർലമെന്റ് വർഷകാല സമ്മേളനം തുടങ്ങിയതിന് പിന്നാലെ ഇരുപത്തിയഞ്ച് ലോക്സഭാ എം പിമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് രാവിലെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി നടത്തിയ നിർബന്ധിത കോവിഡ് പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് എഴുപത്തിയെട്ട് ശതമാനമായെന്ന് കേന്ദ്ര സർക്കാർ മണിക്കൂറിനിടെ എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർക്കാണ് രാജ്യത്ത് അസുഖം ഭേദമായത് തുടർച്ചയായ ദിവസങ്ങളിൽ പ്രതിദിനം എഴുപതിനായിരത്തിലധികം പേരാണ് രോഗമുക്തി നേടുന്നതെന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം രോഗമുക്തിയിൽ രോഗവ്യാപനം രൂക്ഷമായി നേരിടുന്ന മറ്റൊരു പ്രധാന രാജ്യമായ ബ്രസീലിനെ ഇന്ത്യ മറികടന്നു സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനെ ചോദ്യം ചെയ്യണമെന്ന് സിപിഎം കേസിൽ സത്യം പുറത്തുവരുന്നതിന് മുരളീധരനെ ചോദ്യം ചെയ്യണം സ്വർണം കടത്തിയത് നയതന്ത്ര ബാഗേജ് വഴിയാണെന്ന് കസ്റ്റംസ് കമ്മീഷണർ ജൂലൈയിൽ തന്നെ വിദേശ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു കോടികളുടെ കമ്മീഷൻ മന്ത്രിപുത്രൻ വാങ്ങിയ കേസിൽ വിവാദത്തിലായ ലൈഫ് മിഷനെക്കുറിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നു ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിനെ ചോദ്യം ചെയ്യാൻ ഇ ഡി തയ്യാറെടുക്കുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് താൻ ക്വാറന്റീൻ ലംഘിച്ചിട്ടില്ലെന്ന് മന്ത്രി ഇ പി ജയരാജന്റെ ഭാര്യ താൻ ക്വാറന്റീനിൽ ആയിരുന്നില്ല പേരക്കുട്ടിയുടെ പിറന്നാളിന് ബാങ്ക് ലോക്കറിൽ നിന്ന് സ്വർണ്ണമെടുക്കാനാണ് പോയതെന്നും മന്ത്രിയുടെ ഭാര്യ പറഞ്ഞു ഇ പി ജയരാജന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇന്ദിര പ്രതികരിച്ചത് പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് നടക്കുന്ന സമരം കേരളത്തെ കുരുതിക്കളമാക്കാനുള്ള യു ഡി എഫ് ബി ജെ പി ഗൂഢാലോചനയാണെന്ന് ഇടതുമുന്നണി സർക്കാരിനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതെ വന്നപ്പോൾ അക്രമ സമരത്തിലൂടെ അരാജകത്വം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ നീക്കമെന്ന് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ പ്രസ്താവനയിൽ ആരോപിച്ചു കെട്ടിച്ചമച്ച കഥകളുടെ പേരിൽ മന്ത്രി കെ ടി ജലീൽ രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി ജലീലിനെതിരെ ഒരു കുറ്റവും ആരോപിക്കാനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്ത് സ്വർഗ വിവാഹം അനുവദിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതി നമ്മുടെ നിയമങ്ങൾ നിയമവ്യവസ്ഥകൾ സമൂഹം മൂല്യങ്ങൾ എന്നിവ സ്വവർഗ വിവാഹം അംഗീകരിക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് ഇതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു പന്തിരങ്കാവ് യു എ പി എ കേസിൽ അലൻ ഷുഹൈബ് ത്വാഹ് ഫസൽ എന്നിവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻ ഐ ഇ സമർപ്പിക്കുന്ന അപ്പീൽ പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പിന്മാറി വാറന്റില്ലാതെ തെരച്ചിൽ നടത്താനും അറസ്റ്റ് ചെയ്യാനും അധികാരമുള്ള പ്രത്യേക സേന രൂപീകരിക്കാൻ ഒരുങ്ങി ഉത്തർപ്രദേശ് സർക്കാർ കേന്ദ്ര വ്യവസായ സേനയുടെ മാതൃകയിലുള്ള പ്രത്യേക സേനയാണ് രൂപീകരിക്കുന്നത് ലോകത്തെ ഹൈപ്പർസോണിക് മിസൈൽ ക്ലബിൽ സ്ഥാനം നേടി ഇന്ത്യയും അമേരിക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും പിന്നാലെ ഹൈപ്പർസോണിക് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള വിദ്യ കൈവശമുള്ള നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിരവധി തസ്തികകളിലേക്ക് യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് യോഗ്യതയുള്ളവർക്ക് യു പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ യു പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഒന്നാണ് ഇംഗ്ലണ്ട് നായകൻ ഓയിൻ മോർഗൻ ബൌളർമാർക്ക് തങ്ങളുടെ പദ്ധതികളുമായി മുന്നോട്ടു പോകുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുവെന്ന് പറഞ്ഞ് ഇംഗ്ലണ്ട് പേസർ ജോഫ്ര ആർച്ചർ ഇംഗ്ലണ്ടിന്റെ മികച്ച തിരിച്ചുവരവിലൂടെയുള്ള ശേഷം പുരസ്കാരം സ്വീകരിച്ച ശേഷം സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം ജോഫ്ര വ്യക്തമാക്കിയത് ഏതാനും ചില മാറ്റങ്ങളോടെയാണ് ആർ സി ബി കളത്തിലിറങ്ങുക ഇത്തവണത്തെ പുതിയ സൈനിങ്ങുകളോടെ ടീമിനെ സന്തുലിതമാക്കിയിട്ടുണ്ടെന്നാണ് റോയൽ ചലഞ്ചേഴ്സ് അഭിപ്രായപ്പെടുന്നത് ലൈവ് ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക ഇനി ഞങ്ങളുടെ ഔട്ട് സെഗ്മെന്റ് കാണാം ശുഭരാത്രി ഇന്നത്തെ മനോരമ ഒരു എന്നെ കുറിച്ച് ഒരു വ്യാജ വാർത്തയുണ്ടായിരുന്നു മന്ത്രി ജയരാജന്റെ ഭാര്യ ക്വാറന്റീൻ ലംഘിച്ചെത്തി ഞാൻ എവിടെയും ക്വാറന്റീൻ ലംഘിച്ചിട്ടുമില്ല ഞാൻ ക്വാറന്റീനിൽ ഇരുന്നിട്ടുമില്ല എനിക്ക് ക്വാറന്റീൻ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഞായറാഴ്ച ആണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നത് മിനിസ്റ്റർ ക്വാറന്റൈനിലാണ് ഞാനാണ് എന്റെ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്ത് ആരും വരാറില്ല പിന്നെ ഒക്കെ ചെയ്യുന്നത് ഞാനാണ് അങ്ങനെയുള്ള എന്നെ കുറിച്ച് ഇത്രയും മോശമായ ഒരു വാർത്ത മനോരമക്ക് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഞാൻ എന്ന് ഞാൻ ക്വാറന്റീനിലല്ല ഒന്ന് വിളിച്ച് അന്വേഷിച്ചുകൂടായിരുന്നോ ക്വാറന്റീനിലേക്ക് നിങ്ങൾ ക്വാറന്റീനിലായിരുന്നോ എന്ന് എന്നോടൊന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു ഇത്രയും വലിയൊരു വാർത്ത കൊടുക്കുന്ന സമയത്ത് ഇത്രയും നീതമായ ഒരു പ്രവൃത്തി ചെയ്ത മനോരമ സ്ത്രീ എന്ന നിലയിൽ ഒരു ഒരു പരിഗണന പോലും എനിക്ക് തന്നില്ല ഒന്ന് വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സത്യാവസ്ഥ പറയുമായിരുന്നല്ലോ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ബാങ്കിൽ പോയിരുന്നു എന്റെ പിന്നെ പേരക്കുട്ടികളുടെ രണ്ട് പേരക്കുട്ടികളുടെ പിറന്നാളാണ് ഇരുപത്തി അഞ്ചാം തീയ്യതിയും ഇരുപത്തി ഏഴാം തീയ്യതിയും അവർക്ക് കൊടുക്കാൻ അവരുടെ ആഭരണങ്ങൾ എടുക്കാനാണ് ഞാൻ ബാങ്കിൽ പോയത് എന്റെ പേരക്കുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നത് ഇത്രയും മോശമായ ഒരു പ്രവൃത്തിയാണോ എന്താണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ബാങ്കിൽ പോയി ലോക്കർ തുറന്നു ആ സാധനം എടുത്ത് പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിരുന്നു ആ സമയത്തൊന്നും ഈ ക്വാറന്റൈൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്തേക്ക് പോകും അത് കഴിഞ്ഞ് പിന്നെ ഇരുപത്തി അഞ്ചിന് ശേഷം മാത്രമാണ് തിരിച്ചു വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ സാധനങ്ങൾ എടുക്കാൻ പോയത് അല്ലെങ്കിൽ അങ്ങനെ പോകാറുമില്ലായിരുന്നു ഞാൻ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ ആയിരുന്നു നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തത് ആരോട് ചോദിച്ചിട്ടാണ് ആരാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാർത്ത തന്നത് ഈ വാർത്ത എഴുതിയ മനോരമക്കാർക്ക് അമ്മയും പെങ്ങന്മാരും കുടുംബങ്ങളും ഒന്നും കുട്ടികളും പേരക്കുട്ടികളും ഒന്നും ഇല്ല ഇല്ലാതെ അതാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ എഴുതാൻ കഴിഞ്ഞു ഇത്രയും നീചമായ രീതിയിൽ ഈ മനോരമ എങ്ങനെ ഇങ്ങനെ എഴുതി പറ്റി എഴുതി എന്നെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ എന്ത് എഴുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ എഴുതി എഴുതി വിടുന്നത്